ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഫലപ്രദ മാർഗമായി വികസിത് ഭാരത് സങ്കല്പ യാത്ര മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി ഓൺലൈനായി അഭിസംബോധന ചെയ്തു ശബരിമല സംസ്ഥാനത്ത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്രാ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു ഇന്നലെ അന്തരിച്ച കാനം രാജേന്ദ്രന് തലസ്ഥാനം വിട വിടനൽകി ഭൌതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് നാളെ ഉച്ചയ്ക്ക് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് പര്യടനം തുടരും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായത്തിന് പ്രത്യേക ആംബുലൻസ് സേവനം ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അല്പസമയത്തിനകം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഫലപ്രദ മാർഗമായി വികസിത് ഭാരത് സങ്കല്പ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു യാത്രയിലൂടെ ഒരു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പുതിയ എൽ പി ജി കണക്ഷനുകളും മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആയുഷ്മാൻ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തിട്ടുണ്ട് പ്രചാരണ വാനുകൾക്ക് പലയിടത്തും ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു വികസിത് ഭാരത് യാത്രയുടെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പി എം ഉജ്ജ്വല യോജനയുടെ കീഴിൽ പത്ത് ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ ചടങ്ങിൽ അദ്ദേഹം വിതരണം ചെയ്തു കർഷകർക്കായി ഡ്രോൺ പ്രദർശനം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് എന്നിവയും ഇതോടൊപ്പം നടന്നു സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് വികസിത് ഭാരത് യാത്രയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ വി മുരളീധരൻ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ വികസിത് ഭാരത് സങ്കല്പയാത്രാ പരിപാടിയെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അഭിസംബോധന ചെയ്തു ജില്ലയിൽ യാത്ര മുപ്പത്തിയൊൻപത് പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായി താഴെത്തട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് യാത്രയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതി ഗുണഭോക്താക്കളുമായി സംസാരിക്കുന്നത് ചടങ്ങിൽ തത്സമയം കാണിച്ചു കഴിഞ്ഞ ഒൻപത് വർഷം കേന്ദ്ര സർക്കാർ രാജ്യത്ത് സമഗ്ര വികസനമാണ് നടപ്പിലാക്കിയതെന്ന് കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ കോഴിക്കോട് തിരുവങ്ങൂരിൽ നടന്ന വികസിത് ഭാരത് യാത്രയുടെ പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ജൻധൻ അക്കൌണ്ടിലൂടെ സർക്കാർ ധനസഹായങ്ങൾ അർഹരായവരിലേക്ക് നേരിട്ടെത്തുന്ന സാഹചര്യമുണ്ടായെന്നും മുദ്രായോജന ആവാസ് യോജന ഉജ്ജ്വല യോജന തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ രാജ്യത്തുടനീളം വികസനം എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ പര്യടനം തുടരുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പ്രധാനമന്ത്രിയുടെ തത്സമയ സംവാദം പ്രദർശിപ്പിച്ചു പൂതാടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളും സേവനങ്ങളും വിശദീകരിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിൽ അംഗങ്ങളായവർക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി വിവിധ പദ്ധതികളിൽ അംഗങ്ങളാകുന്നതിനും അവസരമൊരുക്കി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർക്കും പെൻഷൻ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജനയിൽ ചേർന്ന് പെൻഷൻ ഉറപ്പാക്കിയ കൊല്ലം സ്വദേശി ജയശങ്കർ ആകാശവാണിയോട് ആ സമയത്ത് തന്നെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു കാരണം സ്വയം തൊഴിൽ ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് നാളെ ഇപ്പോൾ ഒരു അറുപത് വയസ്സിന ശേഷം എന്തെങ്കിലും ഒരു വരുമാനം വരുമാനം എന്ന് വെച്ചാൽ ഒരു മരുന്ന് പഠിക്കാനാണെങ്കിൽ പോലും വേറെ ആടെ മുമ്പിൽ ചെല്ലണ്ട ഒരു ആവശ്യം വരത്തില്ല ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാന് ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് ഇതിൽ ചേർക്കാറുമുണ്ട് നമ്മളെ പോലെ സാധാരണക്കാരും അല്ലെങ്കിൽ സ്വയം തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിനിടക്കൊരു പെൻഷനോ അങ്ങനെ ഒന്നും ഇല്ല വയസ്സാ കാലത്ത് പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് തുച്ഛമായ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് പെൻഷൻ പോലെ കിട്ടുന്നത് വളരെ ഗുണകരമായിരിക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ സ്കീം തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് നമുക്ക് ഒരു അറു വയസ്സിന് മേലെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ നമുക്ക് പെൻഷനൊക്കെ കിട്ടി തുടങ്ങും അത് നാളെ നമുക്ക് സഹായകമാവും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് തലസ്ഥാനം വിടനൽകി ഭൌതികശരീരം തിരുവനന്തപുരത്ത് സി പി ഐ ആസ്ഥാനമായ പട്ടം പി എസ് സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കോട്ടയത്തെ കാനത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി രാത്രി സി പി ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ കോട്ടയം വാഴൂരിലാണ് സംസ്കാരം കാനം രാജേന്ദ്രന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് കാനം രാജേന്ദ്രന്റെ കുടുംബാംഗങ്ങളെ ഗവർണർ ആശ്വസിപ്പിച്ചു കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ തൃക്കാക്കര പിറവം കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ് നടക്കേണ്ടിയിരുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം പെരുമ്പാവൂരിൽ നിന്ന് പര്യടനം തുടരും കോതമംഗലം മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലും നാളെയാണ് സദസ് ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായത്തിന് കനിവ് നൂറ്റിയെട്ട് സ്പെഷ്യൽ റെസ്ക്യൂ ആംബുലൻസ് ഉടൻ വിന്യസിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അപ്പാച്ചിമേട് കേന്ദ്രമാക്കി പമ്പ മുതൽ സന്നിധാനം വരെ ആംബുലൻസ് സേവനം നടത്തുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി നിലവിൽ പമ്പയിൽ സേവനം നടത്തുന്ന വാഹനം സന്നിധാനത്തെത്തിക്കും ദുർഘടപാതകളിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനത്തിൽ അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടിയുള്ള മരുന്നുകളും ഉപകരണങ്ങളും സജ്ജമാണ് ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും പമ്പയിലും സഞ്ചാരപാതയിലും സന്നിധാനത്തും ആരോഗ്യവകുപ്പ് ക്രമീകരിച്ചു സന്നിധാനം ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു ഇവിടെ കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ സർജൻ എന്നിവരുടെ സേവനവും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇന്ന് ആറ് മുപ്പതിന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അല്പസമയത്തിനകം മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ മുപ്പത്തിയെട്ട് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും ഡർബനിൽ നടക്കുന്ന ട്വന്റി ട്വന്റിയോടെയാണ് പരമ്പര തുടങ്ങുന്നത് ഇന്ത്യൻ സമയം രാത്രി മുതലാണ് മത്സരം മൂന്ന് ട്വന്റി ട്വന്റിയും മൂന്ന് ഏകദിനവും രണ്ട് ടെസ്റ്റുമാണ് കൊല്ലത്ത് നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ വീയപുരം ചുണ്ടൻ ജേതാവായി കായലിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ ഒന്നാമതെത്തിയാണ് വീയപുരം ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളായത് സിബിഎൽ ട്രോഫിയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പ്രസിഡന്റ്സ് ട്രോഫിയും ആർ ശങ്കർ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും വിയപുരം ചുണ്ടൻ ലഭിച്ചു മത്സരത്തിൽ കേരള പോലീസ് ടീമിന്റെ മഹാദേവികാട് കാട്ടിൽ തെക്കത്തിൽ ചുണ്ടൻ രണ്ടാം സ്ഥാനം നേടി പുന്നമട ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് മൂന്നാം സ്ഥാനം വയനാട് ബത്തേരി വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഒരാൾ കൊല്ലപ്പെട്ടു വാഗേരി കൂടല്ലൂർ മൂടക്കൊല്ലി സ്വദേശി മരോട്ടി തറപ്പിൽ പ്രജീഷാണ് മരിച്ചത് ഇന്ന് രാവിലെ പുല്ലരിയാൻ പോയ പ്രജീഷിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിലാണ് കശ്മീരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന പേരിൽ ഒരാൾ മരിച്ചു ചിറ്റൂർ നെടുങ്ങോട് സ്വദേശിയായ മനോജാണ് മരിച്ചത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എൻ ഡി എ സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് ചേർന്നു ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത് വരെ എൻ ഡി എ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നാളെ അഞ്ച് ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും പ്രതിരോധം അതിജീവനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാനുഷിക സംഘർഷങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സൺഡേ അക്കുലസ് പ്രിസൺ ഇൻ ദ ആൻഡിസ് സെർമൺ ടു ദ ബേർഡ്സ് എന്നീ ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ സ്ക്രീനിലെത്തുക പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഫലപ്രദ മാർഗമായി വികസിത് ഭാരത് യാത്ര മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി ഓൺലൈനായി അഭിസംബോധന ചെയ്തു സംസ്ഥാനത്ത് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന വികസിത് ഭാരത് യാത്ര പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു ഇന്നലെ അന്തരിച്ച കാനം രാജേന്ദ്രന് തലസ്ഥാനം വിട വിടനൽകി ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര കോട്ടയത്തേക്ക് തിരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് നാളെ ഉച്ചയ്ക്ക് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് പര്യടനം തുടരും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായത്തിന് പ്രത്യേക ആംബുലൻസ് സേവനം ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം അല്പസമയത്തിനകം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം